കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് കന്യാകുമാരിയിൽ തുടക്കമായി. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ എന്നിവർ ചേർന്ന് ഗാന്ധി മണ്ഡപത്തിൽ വെച്ച ദേശീയ പതാക രാഹുൽഗാന്ധിക്ക് കൈമാറി. കേന്ദ്രം പ്രതിപക്ഷത്തെ ഇഡി സിബിഐ എല്ലാം ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നും എന്നാൽ അവർക്ക് ഇന്ത്യക്കാരെ അറിയില്ല, അവർ ഇതൊന്നും കണ്ട് ഭയക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. That they can divide this country, they can frighten the opposition using ED, CBI, income tax. Not a single opposition leader is going to be scared of the BJP. Siddhartha, വിവരങ്ങൾ നൽകാൻ. Siddhartha, ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമാകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ഇന്നാണ് ഭാരത് ജോഡോ യാത്ര ഇന്ന് കന്യാകുമാരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. അതിനുശേഷം നാളെ കന്യാകുമാരി ജില്ലയ്ക്കകത്തുള്ള വിവിധ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി യാത്ര നടത്തും. അതിനുശേഷം മറ്റന്നാളോടെ കേരളത്തിലേക്ക് കടക്കും. അതിനുശേഷം 19 ദിവസം കേരളത്തിൽ ഉടനീളം കേരളത്തിലെ 12 ജില്ലകളിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തും. അങ്ങനെ 150 ദിവസം കൊണ്ട് ഏകദേശം 3500 കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്, ഒരു സമഗ്രമായ ഇന്ത്യയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണ്. രാഹുൽ ഗാന്ധിയെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെല്ലാം ലക്ഷ്യമിടുന്നത്. ഏകദേശം 150 ദിവസം കൊണ്ട് 3500 കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് 12 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം നേരിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതേ സംസ്ഥാന അതിർത്തികളിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം എത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഈ പതിറ്റാണ്ടിലെ കോൺഗ്രസ് കണ്ട ഏറ്റവും വലിയ യാത്ര, ഏറ്റവും വലിയ രാഷ്ട്രീയ പരിപാടിയായി ഈ ഭാരത് ജോഡോ യാത്ര മാറുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിപ്പോയത് ഈ വേദിയിൽ വെച്ച് തന്നെ. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങളാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണങ്ങളാണ്. അത് കൃത്യമായി RSSനെ BJPയുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായി തുറന്നു കാട്ടുന്ന ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം കന്യാകുമാരിയിൽ വെച്ച് നടത്തിക്കൊണ്ടുപോയത്. അത് കൃത്യമായി അദ്ദേഹം ദേശീയ പതാകയെ കൂട്ട് ചെയ്യുകയാണ്. ദേശീയ പതാകയുടെ 3 നിറങ്ങൾ, ദേശീയ പതാകയുടെ മഹത്വം, ദേശീയ പതാക എങ്ങനെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ ഭാഷകളുടെയും മുഴുവൻ വൈവിധ്യങ്ങളുടെയും പ്രതീകമായി മാറുന്നു, എന്നാൽ ഈ ദേശീയ പതാകയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദേശീയ പതാക തങ്ങളുടേതാണ്, തങ്ങളുടേത് മാത്രമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് RSS BJP നേതൃത്വം, ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ സർക്കാർ, ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എങ്ങനെയാണ് രാജ്യത്തെ രാജ്യത്തെ വിഭജിക്കുന്നതെന്നും, അതായത് രാജ്യത്ത് 1947 മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് ഭരണകൂടം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് വിഭാഗീയത ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചതെന്ന അതിൻ്റെ കൃത്യമായ മാതൃക 21-ാം നൂറ്റാണ്ടിൽ പയറ്റുകയാണ് മോദി സർക്കാർ എന്ന കൃത്യമായ രൂക്ഷമായ വിമർശനം ഉയർത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി. മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി എങ്ങനെയാണ് ഈ ഭാരത് ജോഡോ യാത്ര പ്രതീകാത്മകമായി ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് എന്നുള്ള സന്ദേശം ചേർത്ത് വയ്ക്കുകയാണ് ആയിരുന്നു. മറ്റൊന്ന്, പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം, ഇത് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ്, അതുതന്നെയാണ് സോണിയാഗാന്ധിയുടെ സന്ദേശവും. സോണിയാഗാന്ധി നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ സന്ദേശം ഈ വേദിയിൽ വെച്ച് വായിക്കപ്പെട്ടു. അതിൽ കൃത്യമായി കോൺഗ്രസ് തിരികെ എത്തും, കോൺഗ്രസിൻ്റെ പുനർജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും ഈ യാത്രയിലൂടെ എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് സോണിയാഗാന്ധിയുടെ സന്ദേശത്തിലുണ്ടായിരുന്നത്. മാത്രമല്ല, അവർക്ക് യാത്രയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല, എനിക്ക് നേരിട്ട് യാത്രയിൽ പങ്കെടുക്കാൻ കഴിയില്ല, പക്ഷേ ഞാൻ യാത്രയിൽ ഈ ആവേശം കൊണ്ടും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ചിന്തകൾ കൊണ്ടും കൃത്യമായി ഈ യാത്രയിൽ നേരിട്ട് പങ്കെടുക്കും എന്നുള്ള കൃത്യമായ സന്ദേശം, സോണിയാഗാന്ധിയുടെ സന്ദേശം വായിക്കപ്പെടുകയുണ്ടായി ഈ വേദിയിൽ വെച്ച്. അതിനുശേഷം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, 2 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, ഭൂപേഷ് ബാഗൽ അടക്കമുള്ള, അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള മുഖ്യമന്ത്രിമാർ ഈ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. മറ്റ് പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളും സംസാരിക്കുകയുണ്ടായി. അതിന് തൊട്ട് മുമ്പ്, ഈ യോഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഈ വേദിക്ക് തൊട്ടപ്പുറേ, ഇത് കന്യാകുമാരി ബീച്ചാണ്, ഈ കന്യാകുമാരി ബീച്ചിന് തൊട്ടപ്പുറയാണ് ഗാന്ധി മണ്ഡപം. ഗാന്ധി മണ്ഡപത്തിൽ വെച്ചാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കോൺഗ്രസിൻ്റെ 2 മുഖ്യമന്ത്രിമാരായ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബാഗലും രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടും ചേർന്ന് ഇന്ത്യയുടെ പതാക, അതായത് ഈ യാത്രയിലുടനീളം, ഈ 150 ദിവസം യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിയുടെ കയ്യിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ യാത്രയെ നയിക്കുന്ന പതാകയായി മാറുന്ന ദേശീയ പതാക ഈ 3 മുഖ്യമന്ത്രിമാർ ചേർന്നാണ് രാഹുൽ ഗാന്ധിക്ക് കൈമാറിയത്. അതായത് കൃത്യമായി
പ്രതിപക്ഷ ഐക്യം കൃത്യമായി രാജ്യത്തെ കെട്ടിപ്പടുക്കണം എന്നുള്ള ലക്ഷ്യം കൃത്യമായി മതേതര കക്ഷികൾ, രാജ്യത്തെ മതേതര കക്ഷികൾ, പ്രത്യേകിച്ച് പ്രാദേശിക ജനാധിപത്യ മതേതര കക്ഷികളുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിതീഷ് കുമാറും സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അടക്കമുള്ള ആളുകൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. അതായത് രാജ്യത്ത് കൃത്യമായ ഒരു പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, വിവിധ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വരികയാണ്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് ഈ യാത്രയിലൂടെ പ്രതിപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുന്നതിനോടുള്ള കോൺഗ്രസിൻ്റെ ഐക്യപ്പെടൽ കൂടി നടത്തുകയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ വേദിയിലും അല്ലാതെയും പ്രതികരണങ്ങൾ നടത്തിപ്പോകുന്നത് എന്ന് തന്നെയാണ് പ്രധാനം. അസിത,